ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 2, ശനിയാഴ്ച. രാജ്യം ഇന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 152 ജന്മദിനം ആഘോഷിക്കുന്നു. അഹിംസ ഉയർത്തിപ്പിടിച്ച് ലോകമെമ്പാടും പ്രകാശം പരത്തിയ ഗാന്ധിജിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായാണ് ലോകം ആചരിക്കുന്നത്. ഇന്ത്യ പ്രതിദിനം 100,000 ടൺ മാലിന്യം സംസ്കരിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് പ്രതിദിനം രാജ്യത്ത് പുറന്തള്ളപ്പെടുന്ന മാലിന്യത്തിന്റെ 70% വരുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിദിന മാലിന്യം 100% സംസ്കരിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും മോദി കൂട്ടിച്ചേർത്തു. സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0, അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ 2.0 പദ്ധതികൾ ലോഞ്ച് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ പൌരന്മാർക്ക് നിർബന്ധിത ക്വാറന്റീൻ ഏർപ്പെടുത്തിയ UKയുടെ നടപടിക്കെതിരെ തിരിച്ചടിച്ച് ഇന്ത്യ. വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും തിങ്കളാഴ്ച മുതൽ ഇന്ത്യയിലെത്തുന്ന എല്ലാ ബ്രിട്ടീഷ് പൌരന്മാർക്കും 10 ദിവസത്തെ ക്വാറന്റീൻ നിർബന്ധമാക്കിയതായി ഇന്ത്യ പ്രഖ്യാപിച്ചു. വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നിട്ടും ഇന്ത്യക്കാർക്കായി UK ഭരണകൂടം സമാനമായ ക്വാറന്റീൻ മാനദണ്ഡം നിർദ്ദേശിച്ചിരുന്നു. ഈ തീരുമാനം പിൻവലിക്കാൻ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെങ്കിലും തീരുമാനം മാറ്റാൻ UK ഭരണകൂടം തയ്യാറായിരുന്നില്ല. ഇതിന് മറുപടിയായാണ് ഇന്ത്യയുടെ ഈ തീരുമാനം. അതേസമയം കോവിഷീൽഡ് വാക്സിൻ എടുത്ത യാത്രക്കാർക്ക് ഓസ്ട്രേലിയൻ സർക്കാർ പ്രവേശനാനുമതി നൽകി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ധനസഹായത്തിനായി തുക അനുവദിച്ച് കേന്ദ്രം. 7,274 കോടി രൂപ സംസ്ഥാനങ്ങളുടെ ഫണ്ടിലേക്ക് കേന്ദ്രം കൈമാറി. സംസ്ഥാന ദുരന്ത നിവാരണ നിധിക്കുള്ള തുകയാണ് കേന്ദ്രം കൈമാറിയത്. കോവിഡ് കാരണം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും നഷ്ടപരിഹാരത്തിനുള്ള മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിയതായും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. കോവിഡ് ബാധിച്ച് 30 ദിവസത്തിൽ ആത്മഹത്യ ചെയ്തവരുടെ കുടുംബത്തിനും സഹായം നൽകും. രാജ്യത്ത് ഇന്നലെ സ്ഥിരീകരിച്ച 23,896 കോവിഡ് രോഗികളിൽ 57.89% 13,834 രോഗികളും കേരളത്തിൽ. ഇന്നലെ രേഖപ്പെടുത്തിയ 233 മരണങ്ങളിൽ 40.77% 95 മരണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ 266,759 സജീവ രോഗികളിൽ 53.43% 142,552 രോഗികളും കേരളത്തിലാണ് ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ ആക്രമണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്ത് റെക്കോർഡ് ഭേദിച്ചുള്ള പണപ്പെരുപ്പത്തിന് കാരണക്കാരൻ ഒരേയൊരു വ്യക്തിയാണെന്ന് രാഹുൽ പറഞ്ഞു. പെട്രോൾ വില കുതിച്ചുയരുന്നതിൽ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കുറ്റപ്പെടുത്തിയ രാഹുൽ രാജ്യത്തെ ഉയർന്ന പണപ്പെരുപ്പത്തിന്റെ പ്രധാന കാരണം ഇതാണെന്നും ട്വിറ്ററിലൂടെ കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെന്നും സത്യം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിർഭയനായ നേതാവാണ് രാഹുൽ എന്നും കന്നയ്യകുമാർ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും നാഥുറാം ബെനായി ജോഡി എന്നാണ് കന്നയ്യ വിശേഷിപ്പിച്ചത്. CPIയിൽ ചേർന്ന് 5 വർഷത്തിന് ശേഷം പാർട്ടി വിട്ടെങ്കിലും CPIയോട് വിരോധമില്ലെന്ന് കന്നയ്യകുമാർ. തന്റെ ജനനവും വളർച്ചയും CPIയിൽ തന്നെയായിരുന്നുവെന്നും ഇപ്പോൾ ഇക്കാണുന്ന യോഗ്യതകളെല്ലാം CPI തന്നതാണെന്നും ഭരണഘടന സംരക്ഷിക്കാനാണ് താൻ CPI വിട്ട് കോൺഗ്രസിൽ ചേർന്നതെന്നും കന്നയ്യകുമാർ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഐക്യപ്രതിപക്ഷമാണ് രാജ്യത്തിന് ആവശ്യമെന്നും അതിനുവേണ്ടിയാണ് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പ്രതികരിച്ചു. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ പൊട്ടിത്തെറി തുടരുന്നു. അടുത്തയാഴ്ച ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിലേക്ക് സ്ഥിര അംഗങ്ങളെ മാത്രം ക്ഷണിച്ചാൽ മതിയെന്ന് ആവശ്യപ്പെട്ട് ഗുലാം നബി ആസാദ് കത്ത് നൽകി. അതേസമയം മേഘാലയയിൽ പ്രതിപക്ഷ നേതാവ് മുകുൾ സാങ്മ കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേരും. മുകുൾ സാങ്മയുടെ നേതൃത്വത്തിലെ 13 കോൺഗ്രസ് MLAമാരാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നത്. ഗോവയിൽ ലൂസിനോ ഫെലോറിയോ പാർട്ടി വിട്ടതിന് പിന്നാലെയാണ് ഈ നീക്കം. DNA പരിശോധനയ്ക്ക് താൽപ്പര്യമില്ലാത്തവരെ അതിന് നിർബന്ധിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കുമുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് സുപ്രീംകോടതി. ബന്ധം തെളിയിക്കാൻ മറ്റ് തെളിവുകളുണ്ടെങ്കിൽ
ഡി എൻ എ പരിശോധനയ്ക്ക് ഉത്തരവിടുന്നതിൽ നിന്ന് കോടതികൾ സ്വാഭാവികമായി വിട്ടുനിൽക്കുകയാണ് വേണ്ടതെന്നും ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കി വരുമാന തകർച്ച. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ ലോക്ഡൌൺ ആഘാതത്തിലും നികുതി വരുമാനത്തിലെ തളർച്ചയിലും ധനസ്ഥിതി കൂടുതൽ ദുർബലമാകുകയാണെന്ന് റിപ്പോർട്ടുകൾ. സ്ഥിതി അതിരൂക്ഷമെങ്കിലും ധവളപത്രം ഇറക്കേണ്ടെന്നാണ് സർക്കാർ നിലപാട്. അതേസമയം സാമ്പത്തിക രംഗം സജീവമായാലേ പ്രതിസന്ധി മറികടക്കാനാകൂവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ കോവിഡ് പ്രതിരോധത്തിൽ ശ്രദ്ധ വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂളുകളിലെ കോവിഡ് പ്രതിരോധം എൻ എസ് എസ് പോലെയുള്ള സംഘടനകൾ ഏറ്റെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. വിദ്യാർത്ഥികൾക്ക് ഹോമിയോ മരുന്ന് നൽകുന്നതിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. കുട്ടികളിൽ അശാസ്ത്രീയ ചികിത്സാ രീതികൾ പ്രയോഗിക്കരുതെന്ന് ഐ എം എ നിർദ്ദേശിച്ചു. ആഴ്സനിക് ആൽബം നൽകുന്നതിന് എതിരെയാണ് ഐ എം എ നിലപാട്. ഇത് ഗുരുതര വീഴ്ചയാകുമെന്നും ഐ എം എ വിമർശിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് കുട്ടികളിൽ പ്രതിരോധത്തിനായി ഹോമിയോ മരുന്ന് നൽകാൻ സർക്കാർ ആലോചിച്ചത്. പാലായിൽ സഹപാഠിയെ കഴുത്തറത്ത് കൊലപ്പെടുത്താനിടയാക്കിയത് സംശയമാണെന്ന് പ്രതി അഭിഷേക് ബൈജുവിന്റെ മൊഴി. കൊലപാതകത്തിന് ശേഷം പിടിയിലായ അഭിഷേകിനെ കുറ്റകൃത്യത്തിൽ യാതൊരു കുറ്റബോധവും ഇല്ലെന്ന് പോലീസ് പറഞ്ഞു. പാലാ സെന്റ് തോമസ് കോളേജിൽ പരീക്ഷ കഴിഞ്ഞിറങ്ങിയ കളപ്പുരയ്ക്കൽ വീട്ടിൽ നിതിനയെ അഭിഷേക് ഇന്നലെ രാവിലെ 11:30 കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. പാലാ സെന്റ് തോമസ് കോളേജിൽ വിദ്യാർത്ഥിനി കുത്തേറ്റ് മരിച്ച സംഭവം നിർഭാഗ്യകരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. കുട്ടികളുടെ മാനസിക ആരോഗ്യം ഉറപ്പാക്കാൻ കൗൺസിലിംഗ് സെല്ലുകൾ എല്ലാ കോളേജുകളിലും ഉറപ്പാക്കുമെന്നും യു ജി സി നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ എല്ലാ കോളേജുകളിലും ഇല്ലാത്തത് പോരായ്മയാണെന്നും മന്ത്രി വ്യക്തമാക്കി. കുട്ടികളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കാൻ ജീവനി പദ്ധതി എല്ലാ കോളേജുകളിലേക്കും വ്യാപിപ്പിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽമാരുടെ യോഗം വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി മോൻസൻ മാവുങ്കലുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് കോടികളുടെ ഇടപാടുകളുണ്ടെന്ന് പ്രവാസി മലയാളി അനിത പുല്ലായിൽ. സ്വകാര്യ ചാനലിലെ ചർച്ചയിലാണ് അനിത ഗുരുതര ആരോപണം ഉന്നയിച്ചത്. രമേശ് ചെന്നിത്തലയും മോൺസണും തമ്മിൽ 25 crore ഇടപാട് ഉണ്ടാക്കി. ആ ഇടപാട് എന്തിനു നിർത്തി? മോൺസനെ നല്ല രീതിയിൽ അറിയുന്ന ഒരാളാണ് ചെന്നിത്തലയെന്നും അനിത പറഞ്ഞു. മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയെ മോൺസനെ പരിചയപ്പെടുത്തിയത് താനാണെന്നും അനിത കൂട്ടിച്ചേർത്തു. മുട്ടിൽ മരമുറി കേസിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്ത ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചു. വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത്. ഉത്തരവ് ഇറക്കുന്നത് സംബന്ധിച്ച് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡി കെ വിനോദ് കുമാർ മന്ത്രിയുമായി കൂടിയാലോചന നടത്തിയില്ലെന്നാണ് സൂചന. അതേസമയം മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് ജാമ്യം ലഭിച്ചു. 60 അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത്. എന്നാൽ വനംവകുപ്പിന്റെ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാലേ പ്രതികൾക്ക് പുറത്തിറങ്ങാനാകൂ. റവന്യൂ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിശദീകരണം. ബന്ധുനിയമന വിവാദത്തിൽ ലോകായുക്ത റിപ്പോർട്ടിൽ ഇടപെടാൻ വിസമ്മതിച്ച സുപ്രീംകോടതി വിധി തനിക്കേറ്റ തിരിച്ചടിയല്ലെന്ന് മുൻ മന്ത്രി കെ ടി ജലീൽ. ലോകായുക്ത ഉത്തരവ് നടപ്പായി കഴിഞ്ഞതിനാലാണ് സുപ്രീംകോടതിയുടെ പരാമർശമെന്നും ജലീൽ പറഞ്ഞു. കൂടരഞ്ഞിയിൽ പി വി അൻവർ എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിനായി നിർമ്മിച്ച തടയണകൾ പൊളിക്കാൻ ഇന്നു മുതൽ നടപടികൾ തുടങ്ങും. നിയമവിരുദ്ധമായി നിർമ്മിച്ച തടയണകൾ പൊളിച്ചു നീക്കാൻ ജില്ലാ കളക്ടർ അനുവദിച്ച സമയം അവസാനിച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നടപടികളിലേക്ക് കടക്കുന്നത്. കൂടരഞ്ഞി പഞ്ചായത്തിലെ കക്കടാംപൊയിലിൽ പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പി വി ആർ നാച്ചുറൽ റിസോർട്ടിനായി നീർച്ചാലിന് കുറുകെ നിർമ്മിച്ച തടയണയാണ് കൂടരഞ്ഞി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊളിക്കാൻ ഒരുങ്ങുന്നത്. ബന്ധുനിയമന വിവാദത്തിൽ സുപ്രീംകോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ട മുൻ മന്ത്രി കെ ടി ജലീലിനെ പരിഹസിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന പഴയ വാക്ക് ജലീൽ മറന്നിട്ടുണ്ടാകില്ലെന്ന് കരുതുന്നുവെന്ന് പി എം എ സലാം പറഞ്ഞു. സുപ്രീംകോടതി രാജ്യത്തെ ഏറ്റവും വലിയ നിയമസംവിധാനമാണ്. സുപ്രീംകോടതിക്ക് അപ്പുറത്തേക്ക് ഇനി മറ്റൊരു വിധിയും വരാനില്ല. ജലീൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് ലീഗ് ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ആ വാക്ക് ജലീൽ മറന്നിട്ടില്ലെന്നാണ് കരുതുന്നതെന്നും പി എം എ സലാം കൂട്ടിച്ചേർത്തു.
കോൺഗ്രസ് വിടുന്നത് പുനരാലോചിക്കണമെന്ന് പറഞ്ഞ ഹരീഷ് റാവത്തിനെ തള്ളി അമരീന്ദർ സിംഗ്. വിമർശകർ പോലും തന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അമരീന്ദർ സിംഗ് പറഞ്ഞു. സിദ്ധു പഞ്ചാബ് കോൺഗ്രസിന്റെ അന്തകനാകുമെന്നും ഇപ്പോൾ തന്നെ പാർട്ടിക്ക് ശക്തമായ തിരിച്ചടികൾ നൽകുന്നുണ്ടെന്നും തന്നെ അനുനയിപ്പിക്കാൻ ആരും മുതിരേണ്ടെന്നും അമരീന്ദർ സിംഗ് വ്യക്തമാക്കി. കോൺഗ്രസ് വിട്ട പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് പുതിയ പാർട്ടി രൂപവൽക്കരിക്കുന്നു. പഞ്ചാബ് വികാസ് പാർട്ടി എന്നാകും അമരീന്ദറിന്റെ പുതിയ പാർട്ടിയുടെ പേരെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ IANS റിപ്പോർട്ട് ചെയ്തു. പുതിയ പാർട്ടിയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് തനിക്ക് അടുപ്പമുള്ള നേതാക്കളുടെ യോഗം വരും ദിവസങ്ങളിൽ അമരീന്ദർ വിളിച്ചു ചേർക്കും. നവജ്യോത് സിംഗ് സിദ്ധു വിരുദ്ധപക്ഷത്തുള്ള എല്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പശ്ചിമബംഗാളിൽ BJPയിൽ നിന്ന് തൃണമൂലിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് തുടരുന്നു. റായ്ഗഞ്ച് MLA കൃഷ്ണ കല്യാണിയാണ് ഇന്നലെ പാർട്ടി വിട്ടത്. വൈകാതെ ഇദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. വടക്കുകിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ഷഹീൻ ചുഴലിക്കാറ്റായി ഒമാൻ തീരത്തേക്ക് അടുക്കുന്നു. ന്യൂനമർദ്ദം കാറ്റഗറി 1 ചുഴലിക്കാറ്റായി രൂപാന്തരപ്പെട്ട് ഒമാന്റെ കടൽ തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിക്കാൻ സാധ്യതയുള്ളതായി ഒമാൻ സിവിൽ ഏവിയേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. 150 മുതൽ 600 mm വരെ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ ശക്തമായ വെള്ളപ്പാച്ചിലുണ്ടാകുമെന്നും സിവിൽ ഏവിയേഷന്റെ അറിയിപ്പിൽ പറയുന്നു. ഒക്ടോബർ 3 ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടിയായിരിക്കും ഷഹീൻ ചുഴലിക്കാറ്റ് മസ്കത്ത് ബാത്തിന ഗവർണേറ്റുകളിലെ തീരം തൊടുന്നത്. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. ഇംഗ്ലണ്ടിൽ സ്കൂളുകൾ വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധനവ് ഉണ്ടായതായി ഔദ്യോഗിക കണക്കുകൾ. സ്കൂൾ കുട്ടികളിലാണ് കോവിഡ് കേസുകൾ പുതുതായി സ്ഥിരീകരിക്കുന്നതെന്നാണ് ആശങ്കയുണ്ടാക്കുന്നത്. ബ്രിട്ടനിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് വകുപ്പാണ് ഇതു സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിലെ ജയിലിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ 118 തടവുകാർ മരിച്ചു. ഇക്വഡോർ തുറമുഖ നഗരമായ ഗൊയാക്കിലെ ജയിലിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് തടവുകാർ കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ചയാണ് ജയിലിൽ സംഘർഷം ആരംഭിച്ചത്. അഫ്ഗാനിൽ സ്കൂളുകളിലും കോളേജുകളിലും പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വനിതകളുടെ പ്രതിഷേധം. പെൺകുട്ടികളെ സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും പ്രക്ഷോഭകർ ആരോപിച്ചു. താലിബാൻ ഈ വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നും അവർ ആവശ്യപ്പെട്ടു. കാബൂളിലേക്ക് താലിബാൻ കടന്നുകയറിയപ്പോൾ മുതൽ കാണാതായ അഫ്ഗാൻ വനിതാ ഫുട്ബോൾ ടീം അംഗങ്ങൾ പോർച്ചുഗലിലെത്തിയതായി റിപ്പോർട്ടുകൾ. ഓപ്പറേഷൻ സോക്കർ ബോൾസ് എന്ന് പേരിട്ട 35 ദിവസം നീണ്ടുനിന്ന രക്ഷാദൌത്യത്തിനൊടുവിലാണ് അവരെല്ലാവരും പോർച്ചുഗലിൽ എത്തിച്ചേർന്നത്. അഫ്ഗാനിസ്ഥാനിലെ ദേശീയ വനിതാ യുവ ഫുട്ബോൾ കളിക്കാർക്ക് പോർച്ചുഗൽ അഭയം നൽകിയിരിക്കുകയാണ്. IPLൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 കീഴടക്കി പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്തി പഞ്ചാബ് കിങ്സ്. കൊൽക്കത്ത ഉയർത്തിയ 166 വിജയലക്ഷ്യം 19.3 ഓവറിൽ പഞ്ചാബ് മറികടന്നു. 55 67 എടുത്ത ക്യാപ്റ്റൻ KL രാഹുലിന്റെ അർദ്ധ സെഞ്ചുറിയും 9 22 പുറത്താകാതെ നിന്ന ഷാരൂഖ് ഖാന്റെ പ്രകടനവുമാണ് പഞ്ചാബിനെ ജയമൊരുക്കിയത്. ഓസ്ട്രേലിയൻ വനിതാ ടീമിനെതിരായ പിങ്ക് ടെസ്റ്റിനിടെ അമ്പയറുടെ തീരുമാനത്തിന് കാക്കാതെ ക്രീസ് വിട്ട ഇന്ത്യൻ താരം പൂനം റൌത്തിന്റെ പ്രവൃത്തിയിൽ കൈയടിച്ച് ക്രിക്കറ്റ് ലോകം. ടെസ്റ്റിന്റെ 2 വെള്ളിയാഴ്ച ആദ്യ സെഷനിലായിരുന്നു സംഭവം. ഒസീസ് ബൗളർ സോഫി മോളിനക്സിന്റെ ഒരു പന്ത് പൂനത്തിന്റെ ബാറ്റിൽ തട്ടി വിക്കറ്റ് കീപ്പറുടെ കയ്യിലെത്തുകയായിരുന്നു. ഒസീസ് താരങ്ങൾ അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ ഫിലിപ്പ് ഗെലസ്പി വിരലുയർത്തിയില്ല. എന്നാൽ അമ്പയറുടെ തീരുമാനത്തിന് കാത്തുനിൽക്കാതെ പൂനം സ്വമേധയ ക്രീസ് വിടുകയായിരുന്നു. കേരളത്തിൽ ഇന്നലെ 105,368 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 13,834 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 368 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 745 വാർഡുകളാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 95 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 25,182. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 74 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 13,138 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 552 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 70 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 13,767 പേർ രോഗമുക്തി നേടി. ഇതോടെ
142,499 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 92.5% രണ്ട് കോടി 47,80,892 പേർക്ക് ഒരു ഡോസ് വാക്സിനും 41.2% 1,10,11,744 പേർക്ക് രണ്ട് ഡോസ് വാക്സിനും നൽകി. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. തൃശൂർ 1,823, എറണാകുളം 1,812, തിരുവനന്തപുരം 1,464, കോഴിക്കോട് 1,291, കൊല്ലം 1,131, മലപ്പുറം 1,125, കോട്ടയം 896, പത്തനംതിട്ട 858, ആലപ്പുഴ 811, കണ്ണൂർ 744, പാലക്കാട് 683, ഇടുക്കി 671, വയനാട് 339, കാസർഗോഡ് 186. രാജ്യത്ത് ഇന്നലെ 23,896 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 25,436 പേർ രോഗമുക്തി നേടി. മരണം 233. ഇതോടെ ആകെ മരണം 448,605. ഇതുവരെ 3,37,89,398 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 2.66 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 3,105 പേർക്കും തമിഴ്നാട്ടിൽ 1,597 പേർക്കും മിസോറാമിൽ 1,170 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 1,000 താഴെ മാത്രം കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ ഇന്നലെ 435,016 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ 95,440 പേർക്കും ബ്രസീലിൽ 18,578 പേർക്കും ഇംഗ്ലണ്ടിൽ 35,577 പേർക്കും റഷ്യയിൽ 24,522 പേർക്കും തുർക്കിയിൽ 28,873 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 23.49 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 1.84 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 6,777 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 1,505 പേരും ബ്രസീലിൽ 455 പേരും റഷ്യയിൽ 887 പേരും മെക്സിക്കോയിൽ 533 പേരും ഇന്നലെ മരിച്ചു. ആഗോളതലത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 48.04 ലക്ഷം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ.